ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് സീരിയസ് ആയിട്ടുള്ള ടോപ്പിക് സംസാരിക്കാൻ വേണ്ടിയാണ്. ഇല്ലൂമിനാറ്റിനെ കുറിച്ചാണ്. ഇല്ലൂമിനാറ്റി നമുക്കിപ്പോൾ എല്ലാവരും ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഇല്ലൂമിനാറ്റിനെ കുറിച്ച് ഒരുപാട് വീഡിയോസും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഇല്ലൂമിനാറ്റി? ഇല്ലൂമിനാറ്റി ഇപ്പോൾ വളരെ അധികമായിട്ട് സ്പ്രെഡായിട്ട് നമ്മുടെ ഇൻ്റർനെറ്റിലും കാര്യങ്ങളിലും സ്പ്രെഡായി ആൾക്കാരെ ജോയിൻ ചെയ്തിപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇല്ലൂമിനാറ്റിലേക്ക് എല്ലാവരും ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇല്ലൂമിനാറ്റി എന്താണ് സംഭവം, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടും, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടാൽ ഞങ്ങൾക്ക് കൂടി ഉപകാരമായിരിക്കും എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്. കാരണം ഈ ഇടയായിട്ട് ഇപ്പോൾ ഈ അടുത്ത് നമുക്ക് ലൂസിഫർ എന്ന് പറഞ്ഞ മൂവി വന്നതിന് ശേഷം അതിൻ്റെ ഒരുപാട് റിവ്യൂസൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് എല്ലാവർക്കും ഇത് എന്താണ് സംഭവം എന്ന് അറിയാനായിട്ടുള്ളൊരു ഒരു ഒരു ആകാംക്ഷ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ആണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ഇല്ലൂമിനാറ്റി ഒരുപാട് ഇൻ്റർനെറ്റിൽ ഒരു വെബ്സൈറ്റ് തന്നെയുണ്ട് ഇല്ലൂമിനാറ്റിക്ക്. അതിനകത്ത് നമുക്ക് ഓൺലൈനായിട്ട് മെമ്പറായിട്ട് ജോയിൻ ചെയ്യാം. അത് വേണമെങ്കിൽ നമുക്ക് അവരുടെ ഓരോരോ സിമ്പിൾസ് അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങൾ അവരുടെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആരൊക്കെയാണ് മെമ്പേഴ്സ് വരെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടെങ്കിൽ നമ്മുടെ ലോകത്ത് ടോപ്പ് അതുകൊണ്ട് പല മേഖലകളിൽ ടോപ്പായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ അതിനകത്ത് മെമ്പേഴ്സാണ്. അവരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്, ലോക്കൽ വെബ്സൈറ്റ് ഒന്നുമല്ല, നല്ല അടിപൊളി വെബ്സൈറ്റ് തന്നെയാണ്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. അപ്പോൾ ഇല്ലൂമിനാറ്റിനെ കുറിച്ചാണ് ഈ ഒരു എപ്പിസോഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ഒരു പുതിയ ചാനലാണ്, ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ ഡീറ്റെയിലേക്ക് പോകാം. നമ്മുടെ രാജ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് മതവിശ്വാസങ്ങൾ നമ്മൾ പുലർത്തുന്ന ആൾക്കാരാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും ഓരോരോ മതങ്ങൾ നമുക്ക് വിശ്വാസമുണ്ട്. നമ്മൾ ദൈവത്തിനെ ആരാധിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ ഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിനൊപ്പം തന്നെ നെഗറ്റീവ് എനർജിയും സംസാരിക്കേണ്ടത് നമ്മൾ സാത്താനെക്കുറിച്ചും സംസാരിക്കേണ്ടത്. ഈ സാത്താനെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ മിക്കപ്പോഴും അത് നമ്മുടെ മനസ്സിലേക്ക് കയറ്റാറില്ല. നമ്മൾ ദൈവം എന്ത് ചെയ്തു, ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു, അത് മാത്രം നമ്മൾ ഉൾക്കൊള്ളാറുള്ളൂ. പക്ഷേ ഇല്ലൂമിനാറ്റി എന്ന് പറഞ്ഞ സംഭവം, ഇല്ലൂമിനാറ്റി എന്ന് പറഞ്ഞ ആചാരം, ഇത് നെഗറ്റീവ് എനർജിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് എന്ന് വെച്ചാൽ 17th century യൂറോപ്പിലാണ് സ്റ്റാർട്ടായത്. അപ്പോൾ യൂറോപ്പിൽ സ്റ്റാർട്ടായിട്ട് എന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാർ സ്വന്തം ആത്മാവ് സാത്താന് സമർപ്പിക്കുകയാണെങ്കിൽ, സാത്താൻ നമുക്ക് വേണ്ടി എന്തും ചെയ്തു തരും എന്നായിരുന്നു അവരുടെ വിശ്വാസം. അതിനകത്ത് ഒരുപാട് പേർക്ക് അവർ ചെയ്തതിന് ശേഷം ഗ്രോത്ത് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമുദായികമായിട്ടും അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ആയാലും അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷൻ ആയാലും എന്ത് രീതിയിലെടുത്താലും അവർക്ക് ഉയർച്ച വന്നിരുന്നു. അങ്ങനെയാണ് ഇത് 17th century നിന്ന് സ്റ്റാർട്ടായി. അന്നൊക്കെ ഇത് ഹിഡൻ ആയിരുന്നു, ആർക്കും അറിയാൻ പാടില്ല എന്താ സംഭവിച്ചതെന്ന്. അതിനുശേഷം ഒരുപാട് യൂറോപ്പിൽ ഒരുപാട് ആൾക്കാർ ഈ ഇല്ലൂമിനാറ്റിയിലേക്ക് ജോയിൻ ആയി. ഇപ്പോഴും ഇല്ലൂമിനാറ്റി നടക്കുന്നുണ്ട്. നമ്മൾ ഡാർക്ക് വെബ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഇൻ്റർനെറ്റിൽ. ഡാർക്ക് വെബ് എന്ന് നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് ആക്സസിബിളേ അല്ല. ടോർ ബ്രൗസർ വെച്ചിട്ടാണ് നമ്മൾ ഡാർക്ക് വെബിലേക്ക് പോകുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ഉണ്ട്. അപ്പോൾ ഡാർക്ക് വെബിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലൂമിനാറ്റിയുടെ ഒരു അപാരമായിട്ടുള്ള ഒരു ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ഡാർക്ക് വെബിൽ ഫേസ്ബുക്ക് വരെ, വേറെ ഫേസ്ബുക്ക് ഉണ്ട്, നമ്മൾ കാണുന്ന ഫേസ്ബുക്ക് അല്ല, വേറെ ഫേസ്ബുക്ക് വരെ ഡാർക്ക് വെബിലുണ്ട്. അപ്പോൾ അത് വിട്. അപ്പോൾ ഞാൻ ഈ വെബ്സൈറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റ് ഇല്ലൂമിനാറ്റിയുടെ വെബ്സൈറ്റിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയപ്പോൾ ഞാൻ കണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ മെമ്പർഷിപ്പ് അവർ കൊടുക്കുന്നത്, നമ്മൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു കോണ്ടാക്ട് ചെയ്യും. കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ പല രീതിയിലായിരിക്കും. ചിലപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളിലും നമുക്ക് ആൻറ്റി ക്രൈസ്റ്റ് ചർച്ചസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ പോയിട്ട് മെമ്പർ ആവാനായിരിക്കും പറയണം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് സാത്താനെ ആരാധിക്കൂ എന്നൊക്കെ ആയിരിക്കും പറയണം. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മൾ മതപരമായിട്ട് എന്ത് വിശ്വസിക്കുന്നു അതിന് നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളായിരിക്കും അവർ ചെയ്യാൻ പറയണത്. അപ്പോൾ ഇതൊക്കെയാണ് ഇല്ലൂമിനാറ്റിയുടെ പ്രത്യേകതകൾ. നമ്മളിപ്പോൾ അതിനകത്ത് മെമ്പറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളിലേക്ക് നമ്മൾ സാത്താനെ പ്രീതിപ്പെടുത്തണമെങ്കിൽ നമ്മൾ ദൈവത്തിനെ തള്ളിപ്പറഞ്ഞേ പറ്റൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇല്ലൂമിനാറ്റിൽ പ്രോത്സാഹിപ്പിക്കുന്നത്. എക്സ്പേർട്സ് പറയണത് നമ്മുടെ ഈ ലോകത്ത് എന്തൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ, നമ്മൾ കൊല അല്ലെങ്കിൽ ഒരു തീവ്രവാദം അല്ലെങ്കിൽ നമ്മളൊരു ബിൽഡിംഗ് ഇപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്ററൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊരു കഥയുണ്ടാവും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനത്തെ എന്ത് നെഗറ്റീവ് സംഭവം നടന്നാലും അത് ഇല്ലൂമിനാറ്റിക്ക് അറിയും. ഫസ്റ്റ് അവരാണ് അറിയപ്പെടുന്നത് എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അതേപോലെ തന്നെ പെട്ടെന്ന് ഫേമസ് ആവുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചോ എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പോപ്പ് ഗായകന്മാർ, റാപ്പ് സിംഗേഴ്സ് ഇവരൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ, അവർ പെട്ടെന്ന് ഒരു ഒന്നോ രണ്ടോ കൊല്ലം കൊണ്ട് ഭയങ്കരമായിട്ടാണ് ഫേമസ് ആയിട്ട് അവർ ഭയങ്കര ഹിറ്റായി മാറും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരിൽ പലരും നമ്മൾ
ഇല്ലൂമിനാറ്റി മെമ്പേഴ്സ് ആണ് എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഇനി വേറൊരു ഒരു പ്രൂഫ് ഞാൻ തരാം. നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ, അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ പൊളിച്ചിരുന്നു അല്ലേ, അത് എയർക്രാഫ്റ്റ് ക്രാഷായിട്ട് പൊളിച്ചിരുന്നു. അതിനകത്ത് ആ ബിൽഡിംഗ് പൊളിഞ്ഞിട്ട് ഒരു തീ വരുന്ന ഒരു രംഗമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സീൻ നമ്മളെല്ലാവരും മറക്കില്ല. ആ ഒരു സീൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ $1 ഒരു കറൻസി ആയിട്ടാണ് ഇല്ലൂമിനാറ്റി ടീംസ് അത് മാച്ച് ചെയ്തത്. അതെന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ 1 rupee നോട്ട് നിങ്ങൾ ട്രയാങ്കിളായിട്ട് അത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിൽഡിംഗ് കത്തണതും ആ പുക വരുന്നതായിട്ടുള്ള ഒരു രംഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഇല്ലൂമിനാറ്റി ടീംസ് നേരത്തെ ഇത് മനസ്സിലായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഇവരുടെ ദൈവമാരാണ് ഇല്ലൂമിനാറ്റിയുടെ ദൈവമാരാണ്. ഇല്ലൂമിനാറ്റിയുടെ ദൈവം വേറെ ആരുമല്ല, ബഫോമെറ്റ്. ബഫോമെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാത്താൻ അല്ലെങ്കിൽ ലൂസിഫർ, ഇതാണ് ബഫോമെറ്റായിട്ട് അവരാണ് ഇല്ലൂമിനാറ്റിയുടെ ദൈവങ്ങളായിട്ട് അവർ കണക്കാക്കുന്നത്. ഈ ബഫോമെറ്റിൻ്റെ രൂപം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ മുഖം നമ്മുടെ ആടിൻ്റെ മുഖമാണ്. ആടിൻ്റെ മുഖം നിങ്ങൾ ബോഡി നോക്കിക്കഴിഞ്ഞാൽ ഫീമെയിലിൻ്റെ ബോഡിയായിട്ടാണ് നിങ്ങൾക്ക് കാണാം. കൈയും കാലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേറെ വേറെ മൃഗങ്ങളുടെ ആയിരിക്കും, വലിയൊരു കൊമ്പുണ്ട്. അപ്പോൾ വേറെ വേറെ മൃഗങ്ങളുടെ കൈയും കാലും വെച്ചിട്ടാണ് ഇതൊരു ദൈവത്തിനെ പോലെ, നമ്മൾ ദൈവങ്ങളെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെയാണ് ഈ ബഫോമെറ്റിനെയും അവർ കണക്കാക്കിയിരിക്കുന്നത്. പിന്നെ ഇവരുടെ സയൻസ് എന്തൊക്കെയാണ്, സയൻസ് അവർ എത്ര ഹൈറ്റിലെത്തിയാലും എന്ന് പറഞ്ഞാൽ അവർ എത്ര സക്സസ് ആയാലും അവരെ സയൻസ് കൈയും കൊണ്ടോ അല്ലെങ്കിൽ കണ്ണുകൊണ്ടൊക്കെ അവർ പുറത്തേക്ക് വിടും. അതെന്തൊക്കെ സയൻസാണ് ഞാൻ കാണിച്ചത്, ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈയും കൊണ്ട് ജസ്റ്റ് ട്രയാങ്കിളായിട്ട് കാണിക്കുക, അല്ലെങ്കിൽ കണ്ണിൽ ജസ്റ്റ് ട്രയാങ്കിളാക്കുക, അല്ലെങ്കിൽ ഈ ഒരു സൈൻ നിങ്ങൾക്കറിയാം, ഈ ഒരു സൈൻ ഇതൊക്കെ ഇലൂമിനാറ്റിനെ കാണിക്കുന്ന ഓരോ സിമ്പിൾസാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പല പോപ്പ് ഗായകന്മാരും അല്ലെങ്കിൽ ഗായികന്മാരും അവരുടെ പാട്ടിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ സയൻസ് പുറപ്പെടുവിക്കാറ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ തന്നെ ഒരു ഫേമസ് റാപ്പ് ടീമുണ്ട് ബാംഗ്ലൂരിലാണ്, പക്ഷെ ഞാൻ പേര് പറയില്ല. അവരുടെ പാട്ടിനകത്ത് ഞാൻ പോയിരുന്നു, ഒരു ഓപ്പൺ സ്റ്റേജായിരുന്നു. അവരുടെ പല സോങ്സിനകത്തും ഇങ്ങനത്തെ ഓരോ സിമ്പിൾസ് കാണിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവർ കാണിക്കുവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുന്ന ആൾക്കാർ കൂടി ആ സിമ്പിൾസ് ഏറ്റു പാടും. അപ്പോൾ അതുവഴി അവർ ഇല്ലൂമിനാറ്റിയുടെ ആ ഒരു പ്രസൻസ് അവിടെ അത്രയും ഒരു 1000-10000 ആൾക്കാരുണ്ട്, ആ 10000 ആൾക്കാരിലേക്ക് ഇല്ലൂമിനാറ്റിയുടെ ആ ഒരു സിമ്പിൾ അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതൊക്കെ അവരുടെ സക്സസ്സായിട്ട് കാണും. ഇത് പലപ്പോഴും നമ്മളറിയുന്നില്ല, നമ്മളറിയാതെ ഇല്ലൂമിനാറ്റിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല പരസ്യങ്ങൾ, ടി വിയിൽ വന്ന പരസ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കാണുന്ന പരസ്യങ്ങൾ, ഇതിനകത്തൊക്കെ ഹിഡനായിട്ട് ഇല്ലൂമിനാറ്റിയുടെ പ്രസൻസ് ഉണ്ട്, ഓരോ സിമ്പിൾസ് അവർ കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ സിമ്പിൾസ് കൊടുക്കുന്നത് അവരുടെ പരസ്യത്തിൽ പോസിറ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു 100,000 പരസ്യം അല്ലെങ്കിൽ വ്യൂസ് ആയിരിക്കും ഒരു ടി വിയിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവരുടെ സെയിൽസ് അതിൽ 10 times പോകുന്നത്, കാരണം ഇല്ലൂമിനാറ്റിയുടെ പ്രസൻസ് ആ ഓരോ പരസ്യത്തിലും വരാറുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല, പക്ഷെ നമ്മളത് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുന്നു. പിന്നെ ഇവരുടെ സിമ്പിൾസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്പേഴ്സ് 6 ആണ് ഇവരുടെ മെയിൻ ഡിജിറ്റ്. 666 ഒക്കെ വന്നതാണെങ്കിൽ സാത്താനെ സൂചിപ്പിക്കുന്നവരാണ്. നമ്മൾ 666 പല, ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് വന്നത് ആ മൂവി ലൂസിഫർ എന്നുള്ള മൂവി നോക്കിയാൽ തന്നെ അറിയാം, 666 ആണ് ആ കാറിൻ്റെ നമ്പറൊക്കെ വന്നേക്കുന്നത്. അതൊക്കെ ശരിക്കും സാത്താനെ തന്നെ സിമ്പിളൈസ് ചെയ്യണം. ഒരുപാട് ചിത്രങ്ങളിൽ സാത്താൻ്റെ ഇതുപോലത്തെ ഇലൂമിനാറ്റിനെ പ്രദർശിപ്പിക്കുന്ന ഓരോ സിമ്പിൾസ് നമ്പേഴ്സൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല. ഇനി ഞാൻ നിങ്ങളെ വെബ്സൈറ്റിലേക്കൊന്ന് കൊണ്ടുപോകാം. വെബ്സൈറ്റിനകത്ത് എന്തൊക്കെയാണ് കാണിച്ചേക്കണം, എന്തൊക്കെയാണ് അവർ പറയുന്നത്, ഏതൊക്കെ ആൾക്കാരാണ് ഇതിനകത്ത് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ വെബ്സൈറ്റ് ഞാൻ ജസ്റ്റ് ഈ സ്ക്രീനിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഈ കാണുന്നതാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് illuminatiofficial.org. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ട്രയാങ്കിൾ കാണാൻ പറ്റും കേട്ടോ, അതാണ് അവരുടെ ഒഫീഷ്യൽ സിമ്പിൾ. അത് അതിന് താഴേക്ക് പോയിക്കുമ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട് ഈ സൈറ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ കൂടി ഉണ്ട്, അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പ്ലേ ആക്കി നോക്കാം. പിന്നെ അത് പ്ലേ ആക്കിയതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ദ പിരമിഡ് എന്ന് പറഞ്ഞിട്ട്. അവരുടെ ഓരോരോ ലാംഗ്വേജാണ് എഴുതിയേക്കുന്നത്, പിരമിഡ്, ഐ, ദ ലൈറ്റ്, എറ്റേണൽ, ഇങ്ങനെയൊക്കെ എഴുതിയിട്ടാണ്. ഡീറ്റെയിൽസും അവർ എഴുതിയിട്ടുണ്ട് എൻ്റെ ഇടയിൽ തന്നെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഇത് കൂടാതെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കുറച്ച് ആൾക്കാരുടെ ഫോട്ടോസ് കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഇലൂമിനാറ്റി മെമ്പേഴ്സാണ്. നിങ്ങൾ അവരുടെ കയ്യിലുള്ളതും കഴുത്തി കിടക്കുന്ന മാലകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിക്കാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊക്കെ ഇലൂമിനാറ്റിയുടെ ഒരുപാട് സക്സസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത് ഇവിടെയാണ് നമുക്ക് ജോയിൻ കൊടുക്കണം, ജോയിൻ ദ ഇലൂമിനാറ്റി എന്നുള്ളത്. നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സും നിങ്ങളുടെ നെയിമും കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ മെയിലിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് അയച്ചു തരും.
ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജോയിൻ ചെയ്യണോ? ഒരിക്കലും ജോയിൻ ചെയ്യരുത്. കാരണം ഇങ്ങനെ ഇനിയിപ്പോൾ ശരിക്കും നടക്കുന്നുണ്ട് എന്ന് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരിക്കലും അതിനകത്ത് ജോയിൻ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഒരിക്കലും നെഗറ്റീവ് എനർജിയുടെ ഒരു ശക്തിയുടെ അടിയിൽ കീഴ്പ്പെട്ട് പോകരുത്. ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്, നിങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഡാർക്ക് വെബിലും ഡീപ്പ് വെബിലും നടക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തേക്കൊന്നും നമ്മളായിട്ട് പോയി ചാടരുത്. ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതാണ് അപ്പോൾ ഈ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇല്യൂമിനാറ്റിനെ കുറിച്ച് എന്തെങ്കിലും എക്സ്ട്രാ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അങ്ങനെയാണെന്ന് ഞാൻ റിപ്ലൈ തരുന്നതാണ്. പിന്നെ ഡാർക്ക് വെബ് ഡീപ്പ് വെബിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ എൻ്റെ ഈ ചാനലിൽ കൂടി ഇടുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.